എന്ത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ ആലോചനകളിലേക്കാണ് രക്ഷാപ്രവർത്തകരും സേനാവിഭാഗങ്ങളും നീങ്ങുന്നത്? അതായത് ഈ സിഗ്നൽ ലഭിച്ചപ്പോൾ തന്നെ അവർ മടങ്ങിയെത്തി പറഞ്ഞത് സ്ട്രോങ് സിഗ്നൽ ആണ്, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താമെന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത ഷട്ടറൊക്കെ നീക്കിയുള്ള ഒരു ഭാഗത്തേക്ക് കയറാൻ ശ്രമിച്ചു, അവിടെ നിന്ന് പിന്മാറി. ഇപ്പോൾ ഒരു ചർച്ച അവിടെ പുരോഗമിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതെല്ലാം ഈ സിഗ്നലിൽ വരുന്ന അപ്ഡേഷൻ തന്നെയായിരിക്കും. അതും ഈ സിഗ്നൽ കാണിക്കുന്നത് കൃത്യമായ ലൊക്കേഷനല്ല എന്നുള്ളതാണ്. റഡാർ നൽകുന്ന സിഗ്നൽ കാണിക്കുന്ന ലൊക്കേഷനല്ല, അത് കാണിക്കുന്ന ഒരു റേഡിയസ് പരിധിയാണ്. ഒരു പക്ഷേ ഞാൻ നിൽക്കുന്നതിന് ഇത്ര ദൂരം അകലെ അല്ലെങ്കിൽ ഇത്ര ദൂരത്തിൽ വ്യത്യാസം, അങ്ങനെയുള്ള സിഗ്നലാണ്. കൃത്യമായ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിഗ്നലല്ല അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ റേഡിയസ് പരിധിയിൽ നിന്നുകൊണ്ട് ഒരു തെരച്ചിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പുരോഗതി ഇതാ, ഐമാസ് ലൈറ്റ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വലിയ വെളിച്ച സംവിധാനം ഏറ്റവും അനുകൂലമായിരുന്നു. അത് നമ്മൾ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകരോട് ചോദിച്ചു, നമുക്ക് കൂടുതൽ അത് സൈന്യം ഇവിടെ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് അവർ അറിയിച്ചത്. ഇപ്പോൾ വലിയ വെളിച്ചത്തിൽ ആ ബൾബ് ഇവിടെ ഉയർത്തുകയാണ്, ആ വെളിച്ചം ഇവിടെ ഉയർത്തുകയാണ്, അത് ഉപയോഗിച്ച് അതിന്റെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിടത്തിലേക്ക് വരാം. ആ റേഡിയസ് പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ, അത് 0.8 മീറ്റർ മുതൽ 2 മീറ്റർ വരെ താഴ്ച എന്നാണ് പറഞ്ഞത്. അതായത് ഈ മണ്ണിനടിയിലേക്കുള്ള താഴ്ചയാണ് കണക്കാക്കുന്നത്. 0.8 മീറ്റർ മുതൽ 2 മീറ്റർ വരെ റേഡിയസ്, അതിനടിയിലേക്കായി ഈ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അതെന്തുമാകാം എന്ന് നമ്മൾ അവർ പറഞ്ഞ വാക്ക് വീണ്ടും ആർത്തിക്കും, അതെന്തുമാകാം, പക്ഷേ മനുഷ്യന്റെ സാന്നിധ്യമാകണമെന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ. അത് ശ്വാസം ആണ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. എയർ ഗ്യാപ്പിലൂടെ, എയർ പോക്കറ്റിലൂടെ, എയർ ഹോളിലൂടെയുള്ള ആ ഒരു ശ്വാസം ലഭിച്ച് അവിടെ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടാകാം എന്നൊരു അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുത്തലിനായി കേരളം കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ്, അതുകൊണ്ട് പിൻവാങ്ങാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഈ റഡാർ ശാസ്ത്രജ്ഞനൊക്കെ മടങ്ങി നിമിഷങ്ങൾക്കകം തിരിച്ചെത്തുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് സ്ട്രോങ് സിഗ്നൽ എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഒരു പോസിറ്റീവ് ആയി ആത്മവിശ്വാസം നൽകുന്ന ഘടകം, സ്ട്രോങ് സിഗ്നൽ എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ലൈറ്റ് ഇവിടെ ഉയർത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. രക്ഷാപ്രവർത്തന ദുരന്ത മുഖത്തിന് ഈ ഒരു കെട്ടിടത്തിന് മുന്നിലായി ലൈറ്റ് ഉയർത്തിക്കൊണ്ട് ചിലപ്പോൾ ആ വെളിച്ചമായിരിക്കാം ഒരുപക്ഷെ അവർ ഉള്ളിലോട്ട് പോയപ്പോൾ നേരിട്ട തടസ്സമെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ ആ വെളിച്ചം എത്തിച്ചതിന് ശേഷം ആ ഒരു പ്രദേശം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു തെരച്ചിലേക്ക് നീങ്ങാൻ തന്നെയായിരിക്കും ലക്ഷ്യം എന്നുള്ളതാണ്. റഡാറിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലുകൾ, അത് ഇത്ര റേഡിയസ്, 0.8 മുതൽ 2 മീറ്റർ വരെ റേഡിയസ് എന്നാണ് പറഞ്ഞത്, താഴ്ചയിലേക്ക്. അപ്പോൾ ആ മേഖലയിലേക്ക് മണ്ണ് മാറ്റി ഉൾപ്പെടെ തിരയേണ്ട ആവശ്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അറിയണം. അപ്പോൾ ഈ റേഡിയസ് ഈ സ്വകാര്യ ഏജൻസിയാണ് ഈ റഡാർ സംവിധാനം ചെയ്യുന്നത്. അത് അവർ നൽകുന്ന സൈന്യത്തിന് കൃത്യമായി ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഈ റഡാർ പരിശോധിക്കുന്ന ശാസ്ത്രജ്ഞർക്കൊപ്പം തന്നെയുണ്ട്. അവർ നൽകുന്ന കമാൻഡ്സ് അതനുസരിച്ച് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, NDRF ആർമിയും സന്നദ്ധ പ്രവർത്തകരും ഇവർ കൂട്ടായി അധ്വാനിക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിലവിൽ ഈ വെളിച്ചം ഉയർത്താനുള്ള ശ്രമമാണ്. അതിനുശേഷം ഈ ഒരു മേഖലയിലേക്ക് തിരച്ചിൽ നടത്തുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ ഏത് മേഖലയിലാണ് അതിന്റെ സാധ്യത എത്രത്തോളം ചുരുങ്ങിയതാണ് എന്ന്. എന്നിരുന്നാൽ പോലും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് ഉറ്റവർ കരുതിയിരിക്കുന്ന ഒരു മനുഷ്യ ജീവനാണ് എങ്കിൽ, അത് ഇത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരിടത്തിലാണെങ്കിൽ പോലും നാളെ രേഖപ്പെടുത്താൻ പോകുന്ന ചരിത്രമാണ് അല്ലേ? അപ്പോ അത്രയും വലിയൊരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ പരിശ്രമങ്ങളെല്ലാം. അതു ലെറ്റ്സ് ഹോപ്പ് ഫോർ എ മിറാക്കിൾ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞത്. ദുരന്ത ഭൂമിയിൽ നിന്ന് 4-5 ദിവസം കഴിഞ്ഞ് ജീവനുകളെ തിരികെ എടുത്തിട്ടുണ്ട്. അത് ഈ റഡാർ സിഗ്നൽ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടന്നിട്ടുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള അത്ഭുതം ഈ മുണ്ടക്കൈയിലും ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന കേരളക്കരയ്ക്ക് ആശ്വാസമായും നടക്കുമോ എന്നൊരു ചെറിയ തരിമ്പ് പ്രതീക്ഷയ്ക്ക് പുറത്ത് നടത്തുന്ന ഒരു തെരച്ചിലാണ്. ആ പ്രതീക്ഷയ്ക്ക് 1% പ്രതീക്ഷയിൽ അത് ആവർത്തിക്കുന്നു. 100% എഫേർട്ട് നമ്മളിവിടെ കാണുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വെളിച്ചമുയരുന്നു, അതിനും ചുറ്റും എന്തിനും തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ സേവകർ, NDRFനും സൈന്യത്തിനും ഒപ്പം തന്നെ നമ്മുടെ സൈന്യമായി നിൽക്കുന്ന സന്നദ്ധ സേവകർ, വിവിധ മേഖലകളിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവിടെ അവർ ഒറ്റക്കെട്ടാണ്. അവിടെ ഇവർക്ക് ഒറ്റ മിഷനേ അവർക്കുള്ളൂ. 4 ദിവസങ്ങളായി നമ്മൾ കാണുന്നു, ഓരോ ദിവസങ്ങളായി നമ്മൾ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റുന്നു. ഓരോ പ്രതിസന്ധികളെ നേരിടുമ്പോഴും ഒറ്റക്കെട്ടായി നമ്മൾ അതിനെ വകഞ്ഞു മാറ്റുന്നു. ഇവിടെ ആ ഒരു ഘട്ടത്തിൽ ഉച്ച മുതൽ നമ്മൾ പ്രതിസന്ധി നേരിടുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കാലാവസ്ഥയുടെ കാര്യത്തിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കാലാവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള കാര്യം. നിലവിൽ മഴ മാറി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക്
അതുമായി ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. കാരണം വെളിച്ചം ഉയർത്താനുള്ള സംവിധാനങ്ങൾ നോക്കുന്നു. ജനറേറ്ററൊക്കെ ഉപയോഗിച്ചാണ് ഈ വെളിച്ചം ഇവിടെ പ്രവർത്തിപ്പിക്കുക. മറ്റ് ഈ വീടുകൾ ഒരു കെട്ടിടം മാത്രമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ടൗൺഷിപ്പാണ്. മണ്ണിനടിയിൽ കെട്ടിടങ്ങളുണ്ട്, മണ്ണിനടിയിൽ ജീവനങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സ്ഥലത്തെ തന്നെ വിഭജിച്ച് നിൽക്കുന്ന ഈ ഒരു കെട്ടിടം, ഈ ഒരു കെട്ടിടത്തിന് വിസിബിളായിട്ടുള്ള കേടുപാടുകൾ, വിസിബിളായ മീൻസ് കെട്ടിടം വിസിബിൾ ആണ് എന്നുള്ളതാണ്. ആ കെട്ടിടത്തിന് ഈ ഷട്ടറൊക്കെ താത്തി എന്താണ് നമ്മുടെ പ്രതീക്ഷ എന്നുള്ളത് ഈ സിഗ്നലാണ്. ഈ സിഗ്നൽ ഏത് ഭാഗത്താണോ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വെളിച്ചം ഉയർത്തിക്കൊണ്ട് ആ ഒരു മേഖലയിലേക്ക് തിരച്ചിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ വെളിച്ചം ഉയർന്നതിന് ശേഷമായിരിക്കും എവിടെയാണ് ഇവർ ഇനി തിരയാൻ പോകുന്നത്, എവിടെയാണ് ഈ സിഗ്നൽ ഇതിന്റെ ഒരു റേഡിയസ് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മാധു കരുതുന്നത്. വെളിച്ചം ഉയർത്തിയ തിരച്ചിലിനുള്ള പുരോഗതി നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വെളിച്ചം ഉയർത്തുന്ന ഒരു ദൗത്യത്തിലാണ് ഈ തിരച്ചിലിനിടെയുള്ള വെളിച്ചം ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്.